ഹലോ ഇന്ന് നമ്മുടെ ഹെയർ ഗ്രോത്ത് ചാലഞ്ചിൻ്റെ ഡേ പതിനൊന്നാണ് അപ്പോൾ ഇന്നത്തെ ഹെയർ പാക്കിൻ്റെ കാര്യങ്ങളിലേക്ക് കടന്നാലോ അപ്പോൾ ഇതിന് മുൻപായിട്ട് ഞാൻ മുടിയുടെ ലെങ്തിലേക്ക് ഹെയർ ഓയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമ്മുടെ ഈ ഒരു ഇൻവേർഷൻ മെത്തേഡും കാര്യങ്ങളുമൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് ശേഷമാണ് ഇപ്പം നീ ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മുടെ പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ എടുത്തു അതായത് കഴിഞ്ഞ പാക്കിൽ കഴിഞ്ഞ ഡേയിൽ ഒൻപതാമത്തെ ഡേയിൽ നമ്മൾ ഇട്ട് കൊടുത്ത് അതേ പാക്ക് തന്നെയാണ് ഇന്നും യൂസ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ നെല്ലിക്കയും അലോവേരയും കൂടിയിട്ടുള്ള പാക്ക് അപ്പോൾ അവ നന്നായിട്ട് ഒന്ന് കഴുകി കഴുകിയെടുത്ത് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്ത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് പീസ്റ്റാക്കി എടുത്ത് അതൊന്ന് അരിച്ചും കൂടി എടുത്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ആ ഒരു പേസ്റ്റ് അതുപോലെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാൻ ഭയങ്കര ും അതുപോലെ തന്നെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനും ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അതൊരു വെള്ളം പോലെ എടുത്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും മുടിയിലൊന്നും അതിൻ്റെ ഒരു ഇത് കാര്യങ്ങളൊന്നും ആകത്തില്ല അത് നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാനും എളുപ്പമായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടാണ് യൂസ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്കിത് എങ്ങനെ വേണമെങ്കിലും അരിച്ചെടുക്കാം തുണി വെച്ചിട്ട് വേണമെങ്കിലും അരിച്ചെടുക്കാം അരിപ്പ് വെച്ചിട്ട് വേണമെങ്കിലും എങ്ങനെയാണ് നിങ്ങളുടെ കംഫർട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് പറ്റണ ആ ഒരു രീതിക്ക് അരിച്ചെടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് നമ്മുടെ സ്റ്റാൽപ്പിലതേ ഈ ഒരു ഇതിൽ ഞാൻ കാണിക്കണ പോലെ തന്നെ ആ ഒരു സെൻടർ പോർഷൻ തൊട്ട് നമുക്ക് ഓരോരോ കുഞ്ഞ് കുഞ്ഞ് സെക്ഷൻസായിട്ട് വക്കച്ചില്ലുകളായിട്ട് എടുത്തിട്ട് എല്ലായിടത്തും നമ്മുടെ ആ ഒരു തലയോട്ടയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം അപ്പം തലേ ദിവസം ദിവസമായിട്ട് ഞാൻ ഹേ സ്കാൽപ്പിൽ മാത്രമായിട്ട് വളരെ കുറച്ച് ഓയിൽ എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടിട്ടാണ് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുൻപായിട്ട് മുടിയുടെ ലെങ്തിലേക്ക് മാത്രം ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ തലേന്നതിനായിട്ട് നിങ്ങൾക്ക് ഓയിൽ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ഈ ഒരു പാക്ക് ഇടുന്നതിന് ഒരു മണിക്കൂർ മുൻപായിട്ട് തലയോട്ടിയിലേക്കും ലെങ്ത്തിലേക്കും നന്നായിട്ട് ഓയിൽ വളരെ കുറച്ച് ഓയിൽ മതി കേട്ടോ എടുത്ത് നന്നായി അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്ത ശേഷം നമുക്ക് ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഇൻവേർഷൻ മെത്തേഡ് നിങ്ങൾക്ക് ഒരു ദിവസം ഏതെങ്കിലും ഒരു സമയം നിങ്ങൾക്ക് ടൈം കിട്ടുന്ന നേരത്ത് ആ ഒരു ഇൻവേർഷൻ മെത്തേഡും കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇവയെല്ലാം കൂടി ചേരുമ്പോഴത്തേക്കും അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പിന്നെ നമ്മൾ എന്താ വൈറ്റമിൻ ഡിക്ക് വേണ്ടിയിട്ട് വെയില് കൊള്ളണം എക്സസൈസ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാം യോഗ ചെയ്യാം ഇതൊക്കെ നമ്മുടെ മുടിയെ മാത്രമല്ല നമ്മുടെ ആരോഗ്യം എല്ലാത്തിനെയും മെച്ചപ്പെടുത്തുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇതിനോടൊപ്പം ചെയ്താലാണ് നമുക്ക് ആ ഒരു റിസൾട്ട് എത്രമാത്രം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ള ഒരു കാര്യം അതിനാണ് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലാണ് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവയൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ടൊരു റിസൾട്ട് ഈ ഒരു ചലഞ്ചിൻ്റെ എൻഡിൽ കിട്ടുന്നതായിരിക്കും അതായത് ഈയൊരു മൂന്ന് മാസം കഴിയുമ്പോഴേക്കും നമ്മുടെ മുടി നല്ല ഹെൽത്ത് ായിട്ടുള്ളൊരു സ്ഥിതിയിലേക്ക് അവസ്ഥയിലേക്ക് എത്തുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ മുടി വളർച്ച നന്നായിട്ട് നമുക്ക് ഉണ്ടാകുകയും മുടിക്ക് ഒരു തിക്നെസ് ഉണ്ടാവുകയും മുടി കുറച്ചൊന്ന് ലെങ്ത് വയ്ക്കുകയും ഒക്കെ ചെയ്യുന്നതായിരിക്കും ഒരുപാട് അങ്ങ് മാറ്റം വരില്ല ഒരു മൂന്ന് മാസം കൊണ്ട് എന്നാൽ നല്ലോണം അത്യാവശ്യം നല്ലോണം മാറ്റങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ ഇപ്പോൾ ക്ഷമയുള്ള ആൾക്കാർക്കൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു പരിപാടി നമുക്ക് ഇതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം ഓരോ ദിവസം നമ്മൾ ഇതൊക്കെ ചെയ്തു കൊടുത്താലാണ് ആ ഒരു എൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ ഇതിലെന്തെങ്കിലുമൊക്കെ മുടക്കങ്ങളോ കാര്യങ്ങളൊക്കെ വന്ന് നമ്മൾ ഇങ്ങനെ മടി പിടിച്ചൊക്കെ ഇരിക്കുകയാണെങ്കിൽ ആ ഒരു റിസൾട്ട് കുറച്ച് പതിയായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങളിലായിട്ട് അപ്പോൾ അത് നമ്മൾ മടിയൊക്കെ കളഞ്ഞിട്ട് നമ്മൾ എല്ലാം ഒന്ന് പറയണ പോലെ എല്ലാ കാര്യങ്ങളും നമ്മളൊന്ന് സെറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുടിയുടെ കാര്യത്തിൽ നമുക്ക് നന്നായിട്ടൊരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മടി പിടിച്ച് പോകുന്നതാണ് എൻ്റെ മുടി വീണ്ടും വീണ്ടും പല്ലായി പോകുന്നതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് അപ്പം മടിയല്ല കാരണം കുറച്ച് എന്താ പറയുക കുഞ്ഞു പെണ്ണൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ടൈം കിട്ടാറില്ല അതാണ് എൻ്റെ റീസൺ എന്ന് പറയുന്നത് അപ്പോൾ ഇനി നിങ്ങൾക്ക് അങ്ങനെ സമയമൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ എന്താ പറയുക ഇത് നല്ലൊരു ചലഞ്ചാണ് നിങ്ങൾക്ക് മുടിക്ക് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഒരു അടിപൊളി ഹെയർ ഗ്രോത്ത് ചലഞ്ചാണ് കേട്ടോ അപ്പൊ നീ ഞാൻ ഓരോരോ സെക്ഷൻസ് ആയിട്ട് എടുത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കണുണ്ട് എന്നിട്ടിത് ഒരു മണിക്കൂർ തലയിൽ ഞാൻ വെച്ചേക്കും കേട്ടോ ഒരു മണിക്കൂറിന് ശേഷമാണ് ഞാൻ ഇത് വാഷ് ഔട്ട് ചെയ്ത് കളയുന്നത് ഇനി ഒരു കാര്യം കൂടി പറയാട്ടോ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് നെല്ലിക്ക എടുക്കാനില്ല എങ്കിൽ നെല്ലിക്ക പൊട്ടിയാണെങ്കിലും അലോവേര ജെല് നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിലും അത് രണ്ടും ഈക്വലായിട്ട് എടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ട് സ്കാപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാകും മുഴിയുടെ ലെങ്ത്തിലേക്ക് അത്യാവശ്യം വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാൻ ഇഷ്ടമാണെങ്കിൽ ചെയ്ത് കൊടുത്താൽ മതിയാകും അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ തലയോട്ടിയിൽ മാത്രം മതി ഈ ഒരു പാക്ക് പിന്നെ അലോവേര ജെല്ല് നല്ലതാണ് കേട്ടോ നമ്മുടെ മുടിയുടെ ലെങ്തിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നേ നെല്ലിക്കാം നെല്ലിക്കയും നല്ലതാണ് അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ യൂസ് ചെയ്ത് കൊടുക്കാം ഇഷ്ടമാണെങ്കിലും നിങ്ങൾക്ക് മുടിയുടെ ലെങ്ത്തിലേക്കും ഫുള്ളായിട്ട് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്ത ശേഷം പിന്നെ വെറുതെ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കലങ്ങാൽ മതിയാകും നാളത്തെ ഡെയിലാവുമ്പോൾ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഓയിൽ ആപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ വളരെ കുറച്ച് ഓയിൽ എടുക്കുക സ്കാൽപ്പിലേക്കും മുടിയുടെ ലെങ്ത്തിലേക്കുമൊക്കെ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക തലേ ദിവസം നൈറ്റ് അതായത് ഇന്ന് നൈറ്റ് തന്നെ നിങ്ങൾക്ക് സ്കാൽപ്പിലേക്ക് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് നാളെ മുടിയുടെ ലെങ്തിലേക്കും കൂടി ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഹെയർ വാഷ് ചെയ്യാം ഷാ ഷാംപൂ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യലിട്ട് ഇന്നും നാളെ ഒന്നും ഷാംപൂ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യല് നമ്മുടെ ഈ ഒരു പാക്ക് തന്നെ നല്ലൊരു ക്ലെൻസറാണ് നമുക്ക് നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പ് ആക്കാനും ഡാൻഡ്രഫിനെ കളയാനും അതുപോലെ തന്നെ നമ്മുടെ മുടി ആ ഒരു അകാല നരയിൽ നിന്നൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന പാക്കുകളും കാര്യങ്ങളും ഒക്കെയാണിത് അതുപോലെ തന്നെ നമ്മുടെ തലയ്ക്ക് നല്ലൊരു തണുപ്പ് നൽകാനും ഇവയൊക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഷാംപൂ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യേണ്ട ഇവയൊക്കെ നമ്മുടെ തലയോട്ടി നന്നായിട്ട് വൃത്തിയാക്കുന്നതാണ് കേട്ടോ അപ്പം നേ എല്ലാ തവണത്തെയും പോലെ ഞാൻ ജസ്റ്റ് ഒരു മസാജും കൂടി കൊടുത്തിട്ട് മുടിമേലേക്ക് കെട്ടി വയ്ക്കയാണ് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഡേയിലെ കാര്യങ്ങളും നാളത്തെ ഡേയിലെ കാര്യങ്ങളും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ നമുക്കിനി